ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്പ്രിംഗ് ഫ്രെയിംവർക്കിനെ കുറിച്ചാണ്. സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ജാവ ഫ്രെയിംവർക്കാണ്. ജാവ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് ഓരോരോ ഫംഗ്ഷണാലിറ്റികൾ ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ ഇതിനു മുമ്പ് എങ്ങനെയാന്ന് വെച്ചാൽ ഓരോരോ ഫംഗ്ഷണാലിറ്റികൾ നമ്മൾ കോഡ് ഓരോ നമ്മൾ അത് മാനുവലായിട്ട് നമ്മൾ കോഡ് ചെയ്യണം ഓരോ ഫംഗ്ഷണാലിറ്റിക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ഫംഗ്ഷണാലിറ്റിയുടെ ബിസിനസ് ലോജിക്ക് നമ്മൾ എഴുതണം. അതുപോലെ തന്നെ ഇപ്പോൾ ആ ഫംഗ്ഷണാലിറ്റിക്കായിട്ടുള്ള ഒരു കുറച്ച് ബേസിക് ഇൻഫ്രാസ്ട്രക്ചറുകൾ കാണും, അതായത് അതിൻ്റെ സിൻടാക്സ്, ആ ഫംഗ്ഷണാലിറ്റി എങ്ങനെ അച്ചീവ് ചെയ്യണം, ഇങ്ങനത്തെയുള്ള കുറേ കാര്യങ്ങളും കാണും. സോ ഇങ്ങനെയാണ് ഇതിനു മുമ്പ് വരെ നടത്തിയിരുന്നത്. പക്ഷേ ഈ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ഫംഗ്ഷണാലിറ്റിക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ കോഡ് സ്പ്രിംഗ് ഫ്രെയിംവർക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതായത് ഡെവലപ്പർ ആ ഫംഗ്ഷണാലിറ്റിയുടെ ബിസിനസ് ലോജിക്ക് മാത്രം എഴുതിയാൽ മതി, ബാക്കിയുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും സ്പ്രിംഗ് തന്നെ പ്രൊവൈഡ് ചെയ്യും. അങ്ങനത്തെ ഉള്ള ഒരു മോഡുലാർ ഫ്രെയിംവർക്ക് ആയിരുന്നു സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ. സോ മോഡുലാർ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ഫംഗ്ഷണാലിറ്റിക്ക് വേണ്ടിയിട്ടും സ്പ്രിംഗ് തന്നെ ഇൻബിൽട്ട് ആയിട്ട് ഓരോരോ മോഡ്യൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഡാറ്റാ ബേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനായിട്ടുള്ള JDBC യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. സോ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പ്രിംഗിൽ തന്നെ JDBC ആയിട്ടുള്ള ഒരു മോഡ്യൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ്, അതുപോലെ തന്നെ പെർസിസ്റ്റൻസ് API. സോ ഇങ്ങനെ എല്ലാത്തിനും ബാച്ച് ജോബ്, അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക, നമ്മൾ MEC മോഡൽ വ്യൂ കൺട്രോളർ വെബ് ഫ്രെയിംവർക്കുകളൊക്കെ, അതായത് വെബ് ഫ്ലോയ്ക്കായിട്ട് സ്പ്രിംഗ് തന്നെ സ്പ്രിംഗ് MEC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ ഫംഗ്ഷണാലിറ്റിക്ക് വേണ്ടിയും ഓരോരോ ഇൻബിൽട്ട് മോഡ്യൂൾസ് സ്പ്രിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ സ്പ്രിങ്ങിനെ വിവിധ മോഡ്യൂളുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ നോക്കുവാണെങ്കിൽ സ്പ്രിങ്ങിൽ അതിനൊരു മോഡ്യൂൾ കാണും. സോ ഇങ്ങനെയുള്ള ഒരു എല്ലാ മോഡ്യൂളുകളും ചേർന്നിട്ടുള്ള ഒരു കളക്ഷനായിട്ട് ഉള്ള ഒരു സൂപ്പർ ഫ്രെയിംവർക്കാണ് സ്പ്രിംഗ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. സോ സ്പ്രിംഗ് ഫ്രെയിംവർക്കിന് ഒത്തിരി ഫീച്ചറുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഫീച്ചറാണ് അത് ഒരു ലൈറ്റ് വെയിറ്റ് ആണ്. സ്പ്രിംഗ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞതിൽ ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യം, സ്പ്രിംഗ് ഫ്രെയിംവർക്ക് മോഡുലറാണ്. പിന്നെ സ്പ്രിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ, അതുപോലെ തന്നെ ഇൻവേർഷൻ ഓഫ് കൺട്രോൾ, അതുപോലെ തന്നെ ആസ്പെക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്, ഇങ്ങനെ കുറേ ഫീച്ചറുകളുണ്ട് സ്പ്രിങ്ങിന്. നമ്മൾ ഓരോരോ ഫീച്ചറുകളും നമ്മൾ